സലാറൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് തിയേറ്ററിൽ ഇരുന്ന് കിളിയാണ് പോയി. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കിടിലൻ പടമാണ്. ഒരു മെസ്സേജ് തരുന്നുണ്ട്, ഇപ്പൊ കോടികൾ മുടക്കി എടുക്കുന്ന പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ പൊതുവെ ഇങ്ങനെ കാണുമ്പോൾ കരയാറുള്ള കൂട്ടത്തിലാണ്. ഇതൊക്കെ എന്തിനു ചെയ്തു എന്നാണ് എനിക്കൊരു ഫീല് വന്നത്. കാരണം ആ ഒരു ലെവൽ എത്തിയിട്ടില്ല. കുറ്റം പറയുന്നതല്ല, കാരണം ആസ് ആൻ ഓഡിയൻസ് അത് കണ്ടപ്പോൾ എനിക്ക് ജസ്മിൻ ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാം, നല്ല സിനിമയാണ്, കണ്ടിരിക്കാം. നരേനും മീര ജാസ്മിനും ഒക്കെ നന്നായിട്ട് ഉണ്ട്. നല്ല കഥയാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥയൊന്നും അല്ല, ഒരു കഥ എന്നുള്ളതാണ്. നല്ല നല്ല രസമായിരുന്നു. മീര ജാസ്മിൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടെ ഒതുക്കം വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. നന്നായിട്ടുണ്ട്, നല്ലതാണ്, നല്ല അഭിനയം. കുഴപ്പമില്ല ബ്രോ, കണ്ടോണ്ടിരിക്കുക. ഫാമിലിയോ നോർമൽ ഫാമിലി എൻ്റർടൈനർ. മീര ജാസ്മിനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, ആവറേജ് ടൈപ്പ്. എന്നാലും കണ്ടോണ്ടിരിക്കുക, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പടം കൊള്ളാം, നല്ല ഫാമിലിയായിട്ടൊക്കെ വന്ന് എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം തന്നെ. തിരിച്ചവർ തിരിച്ചൊന്നും വന്നിട്ടില്ല, നോർമലായിട്ടുള്ള ഒരു ഇത് തന്നെ. കഥ സ്റ്റോറി ബേസൊക്കെ നല്ല സ്റ്റോറിയൊക്കെ കൊള്ളാം. ചെറിയൊരു സെക്കൻഡ് ഹാഫ് വന്ന് കുറച്ച് എഴുച്ചിലാണെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. നല്ല മൂവിയായിരുന്നു, കണ്ടിരിക്കാം. മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചു വരെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ കുറച്ച് ഇതുണ്ട്, അത് കഴിഞ്ഞ് നല്ല സിനിമ, നല്ലൊരിതാണ്. കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. വൻ തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല. മീര ജാസ്മിൻ ഈ ഒരു മൂവിയിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കൊള്ളാം. എടുത്തു വരെ നല്ലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിരുന്ന ഒരു മൂവി തന്നെയാണ്. ഫാമിലീനെ കുറച്ച് അറ്റാച്ച്മെൻ്റ് ആക്കുന്ന ഒരു മൂവി. എനിക്ക് സങ്കടം വന്നു. ഞാൻ പൊതുവേ ഇങ്ങനെ കാണുമ്പോൾ കരയാറുള്ള കൂട്ടത്തിലാണ്. ആ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള മെസ്സേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് നന്നായിട്ട് അത് കൊള്ളും. ചില ആൾക്കാർക്ക് ഇപ്പോൾ എൻജോയ് ചെയ്ത് നടക്കുന്ന കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമ്മുടെ ജീവിതം തിരുത്തണം എന്നുള്ളൊരു ബോധം വരും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് വന്നത്. ഇന്നലെ ട്രെയിലർ ഉണ്ട് പടത്തിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു നല്ല മൂവി ആയിരിക്കുമെന്ന്. പത്മകുമാർ ആണെങ്കിലും ജോസഫിനൊക്കെ ശേഷം വരുന്ന ഒരു, അതിനിടയ്ക്ക് പത്താം അളവ് വന്നു, അതും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അതിൻ്റെ അത്ര ലെവൽ എത്തിയിട്ടില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ മീര ജാസ്മിൻ്റെ ഒരു കുറച്ച് ഒരു കം ബാക്ക് എന്ന് പറയാം. സത്യം പറഞ്ഞാൽ വന്ന മകളിലൊക്കെ ആണെങ്കിൽ പുള്ളിക്കാർക്ക് അഭിനയിക്കാൻ വേണ്ടി വലിയൊരു സ്കോപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതിൽ അത്യാവശ്യം ഉണ്ട്, പുള്ളിക്കാരൻ്റെ ഷോൾഡറിലായിരുന്നു പടം ഇരിക്കുന്നത്. പിന്നെ നരേനൊക്കെ കൊണ്ടുവന്നിട്ട്, കാരണം കൈതിയിലൊക്കെ പുള്ളിക്കാരൻ വേറെ ലെവലായിരുന്നു. അപ്പോൾ മലയാളത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ തൃപ്തി വന്നില്ല എനിക്ക്. മീര ജാസ്മിൻ ഓക്കെയാണ്, കാരണം ഈ സ്റ്റോറിയൊക്കെ ഒരുപാട് വന്നു പോയ സ്റ്റോറീസാണ്. നമ്മളത് പിന്നെ അത് വീണ്ടും എടുത്ത് തട്ടിക്കൂട്ടി ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് പത്മകുമാറിൻ്റെ ഇങ്ങനെയല്ല. പത്മകുമാറിൻ്റെ ഒരു പടങ്ങളെന്ന് പറയുമ്പോൾ അത്യാവശ്യം ത്രില്ലിംഗ് മൂവ്മെൻറ്റ്സൊക്കെ ഉള്ളതാണ്. ചിലത് മാത്രമാണ് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്തിനു ചെയ്തു എന്നാണ് എനിക്കൊരു ഫീല് വന്നത്. കാരണം ആ ഒരു ലെവൽ എത്തിയിട്ടില്ല. കുറ്റം പറയുന്നതല്ല, കാരണം ആസ് ആൻ ഓഡിയൻസ് അത് കണ്ടപ്പോൾ എനിക്കൊരു വലിയ ഫീലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. തിരിച്ചവരവ് മറ്റേ മകളിനെ കാട്ടി എനിക്ക് ഇതിൽ അത്യാവശ്യം കൊള്ളാൻ തോന്നി. പക്ഷേ ഒരു പരിധിവരെ ഉണ്ടല്ലോ സ്ക്രിപ്റ്റ്, അത് ഭയങ്കര പോരായ്മ അതിൽ തോന്നിയിട്ടുണ്ട്. ഒരു പരിധിവരെ മീര ജാസ്മിൻ്റെ കയ്യിൽ സേഫ് ആയിരുന്നു, അത് കഴിഞ്ഞ ശേഷം അത് കയ്യിൽ നിന്ന് പോയെന്ന് തന്നെ പറയാം. ഈ സിനിമ ആക്ച്വലി ഒരു ഫീൽ ഗുഡ്, ഒരു ആവറേജ് പടം. അതിനപ്പുറം ഈ സിനിമ വലുതായിട്ടൊന്നുമില്ല. ഇതിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയൊന്നുമില്ല. കുറേ കാലത്തിന് ശേഷം അഭിനയിച്ച തിരിച്ചുവരവാണ്. അങ്ങനെ തിരിച്ചുവരവ് നടത്തിയേക്കാണ് നമ്മുടെ മീര ജാസ്മിൻ. പുള്ളിക്കാരി നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല ഒരു ക്യൂട്ട് ലുക്കുണ്ട്. അല്ലാതെ എടുത്തു പറയാൻ സിനിമയിൽ കഥയൊക്കെ നമുക്ക് സ്ഥിരം നമ്മൾ കണ്ടിട്ടുള്ള, സാധാരണത്തിൻ്റെ സമയം കാലം തൊട്ടേ കണ്ടിട്ടുള്ള കഥകളൊക്കെ തന്നെയാണ്. ഒന്ന് രണ്ട് ക്യാരക്ടറൊക്കെ വന്നുപോയി വന്നുപോയി. അങ്ങനെ ആ ക്യാരക്ടറൈസേഷനൊന്നും അത്ര പോരാ. നരേൻ നല്ല, പണ്ട് അത്യാവശ്യം ക്യാരക്ടറൊക്കെ ചെയ്ത് തമിഴിലൊക്കെ പോയി അത്യാവശ്യം സൂപ്പർ സ്റ്റാറായി വന്ന നരേനായിരുന്നു. പാവം, എന്തിനാ ഈ സിനിമയ്ക്ക് ഡയറ്റ് കൊടുത്തത്. എന്നാലും ആ പഴയ ആ ഒരു കോംബോ കോമഡി ഇത്രയും പ്രായത്തിന് ശേഷം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമ ഒരു ആവറേജ് തന്നെയാണ്. സലാറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടം ഹിറ്റ് കിടിലൻ സിനിമയാണ്. സലാറൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് തിയേറ്ററിൽ ഇരുന്ന് കിളിയാണ് പോയി. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കിടിലൻ പടമാണ്. ഒരു മെസ്സേജ് തരുന്നുണ്ട്, ഇപ്പോൾ കോടികൾ മുടക്കി എടുക്കുന്ന പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പടം പിന്നെ നമുക്ക് സഹിക്കാം. എടുത്തു വരൊക്കെ ഇതിൽ മീര ജാസ്മിൻ ഉണ്ട്, അല്ലാതെ വേറൊന്നും ഇല്ല. മീര ജാസ്മിൻ ഇനി നല്ല സിനിമകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു ലേഡി സൂപ്പർ സ്റ്റാറൊക്കെ ആവാൻ പറ്റും. നല്ല കഥകളൊക്കെ കിട്ടിയാൽ പുള്ളിക്കാരിയുടെ, പുള്ളിക്കാരിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ മാനേഴ്സ് ഉണ്ട്, അതൊക്കെ ഈ സിനിമയിലുണ്ട്. സിനിമയിലൊരു സ്ട്രോങ് മെസ്സേജ് ഉണ്ട്. ആ ഒരു മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ എടുത്തത്. ആ മെസ്സേജ് വിളിച്ച് ഒരാളെടുത്ത് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിക്കുള്ളൊരു മെസ്സേജായിരുന്നു.